ടൂറിസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിന് ഏറെ പരിചയമില്ലാത്തതാണെങ്കിലും ബ്രിഡ്ജ് ടൂറിസത്തിന് ഇവിടെയും കളമൊരുങ്ങുകയാണ്. സംസ്ഥാനത്തെ ഉപയോഗയോഗ്യമല്ലാത്ത പാലങ്ങളെ ടൂറിസത്തിനായി ഉപയോഗിക്കുന്ന പദ്ധതിയാണിത്. ഇത്തരത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്താനൊരുങ്ങുന്ന ഒരു പാലമുണ്ട് അങ്ങ് തലശ്ശേരിയിൽ. അത് മറ്റേതുമല്ല, തലശ്ശേരിക്കും കണ്ണൂരിനും ഇടയിലെ പഴയ മൊയ്തു പാലം. ഇത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള പരിശോധന അന്തിമഘട്ടത്തിലാണിപ്പോൾ. 1930 നിർമ്മിക്കപ്പെട്ടതാണ് ഈ പാലം. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് പിന്നീട് പുതിയ പാലം നിർമ്മിക്കപ്പെട്ടു. പുതിയ പാലം നിർമ്മിച്ചതോടെ കഴിഞ്ഞ 10 വർഷമായി മൊയ്തു പാലം ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇതോടെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ഈ പഴയ മൊയ്തു പാലം പുതിയ പാലം വന്നതിന് ശേഷം ഉപയോഗിക്കാതെ വെച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഒരു ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി ഈ പാലം ഉപയോഗിക്കുന്നതിന് നിർദ്ദേശം ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗത്തോട് ഈ പാലം എത്രമാത്രം ഭാരം കയറ്റി ഉപയോഗിക്കാവുന്നതാണെന്നുള്ള പരിശോധിച്ച് കണ്ടെത്താൻ നിർദ്ദേശം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് BWD തന്നെ കീഴിലുള്ള KHRI സ്ഥാപനം നിലവിൽ ഈ പാലത്തിൻ്റെ ഭാരപരിശോധന ഇവിടെ നടത്തി വരികയാണ്. കഴിഞ്ഞ 5 ദിവസമായി ഈ പരിശോധന ഇവിടെ നടന്നു വരികയാണ്. 2 ദിവസം കൊണ്ട് ഈ പരിശോധന പൂർത്തിയാക്കി അവർ നമുക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ്. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സാങ്കേതിക വിദഗ്ധരാണ് ബലപരിശോധന നടത്തുന്നത്. പാലത്തിലെ ഓരോ സ്പാനുകളിലും 2200 ചാക്കുകളിലായി മണൽ നിറച്ചാണ് ഭാരപരിശോധന. എത്രമാത്രം ഭാരം പാലത്തിന് വഹിക്കാനാകുമെന്നാണ് പരിശോധിക്കുന്നത്. ശാസ്ത്രീയ പരിശോധന അനുകൂലമായ കണ്ണൂരിലെ ടൂറിസത്തിന് ഇത് നിർണായക വഴിത്തിരിവാകും. ETV ഭാരത് കണ്ണൂർ.